നന്ദിപുലം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് കഠിനമായ കർമ്മപദങ്ങൾ പടിപടിയായി പിന്നിട്ട് മഹിപാൽ മാസ്റ്റർ ഇന്ന് ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയാനൊരുങ്ങുകയാണ്. ദീപ്തിയുടെ ചരിത്രത്തിൽ മഹിപാൽ മാസ്റ്ററുടെ അധ്യായം തുന്നിച്ചേർക്കുമ്പോൾ അതിൽ ഓരോ വരികൾക്കും പറയാനുള്ളത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥകളാണ്. നന്ദിപുലം, ആറ്റപ്പള്ളിക്കടവ്, മലപ്പുറം വീട്ടിൽ വേലായുധൻ കാർത്തിയാനി ദമ്പതികളുടെ ഒമ്പതാമത്തെ മകനായി 1966 മെയ് 26 മഹിപാൽ മാസ്റ്റർ ജനിച്ചത്. കാർഷിക കുടുംബമായിരുന്നെങ്കിലും അറിവ് നേടി പുതിയ ജീവിത വീഥികൾ വെട്ടിത്തെളിക്കുവാൻ കുടുംബം മഹിപാൽ മാസ്റ്റർക്ക് പൂർണ്ണ പിന്തുണ നൽകി. നന്ദിപുലം ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും കൊടകര ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കിയ മാസ്റ്റർ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നുമായിരുന്നു. തൃശൂർ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ബി എഡും നേടി. എന്നു മുതൽ മഹിപാൽ മാസ്റ്റർ അധ്യാപകനായി എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ എന്നാണ് ഉത്തരം. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമപ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തായിരുന്നു തുടക്കം. കോളേജ് പഠനകാലത്ത് പാരലൽ കോളേജ് അധ്യാപകനായും പിന്നീട് അധ്യാപകനായ ശേഷം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മേഖലയിൽ റിസോഴ്സ് പേഴ്സണായി അധ്യാപകർക്ക് ക്ലാസ്സുകളെടുത്തും തൻ്റെ ജീവിത സബര്യ എല്ലാ അർത്ഥത്തിലും മഹിപാൽ മാസ്റ്റർ മികവുറ്റതാക്കി. 1992 മുതൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ അധ്യാപകനായി സേവനമാരംഭിച്ചതിനു ശേഷം 98 മുതലാണ് മഹിപാൽ മാസ്റ്റർ ദേവമാതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുമായുള്ള ബന്ധം ആരംഭിക്കുന്നത്. പാവറട്ടി സെൻറ് ജോസഫ് ഹൈസ്കൂളിലും തലോർ ദീപ്തി ഹൈസ്കൂളിലും എൽത്തുരുത്ത് സെൻറ് അലോഷ്യസ് ഹൈസ്കൂളിലും താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തു. തുടർന്ന് 2000 ഒക്ടോബർ 4 പങ്ങാരപ്പള്ളി സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ സ്ഥിര നിയമനം ലഭിച്ചു. 2002 ജൂൺ എൽത്തുരുത്ത് സെൻറ് അലോഷ്യസ് സ്കൂളിലേക്ക് മാറ്റം ലഭിച്ചതിൽ പിന്നെ 2012 വരെ നീണ്ട 10 വർഷത്തോളം എൽത്തുരുത്തിൻ്റെ വിദ്യാലയ സമുച്ചയത്തിൽ ഒരു നിറസാന്നിധ്യമായി മഹിപാൽ മാസ്റ്റർ ഉണ്ടായിരുന്നു. 2012 ജനുവരി 17 മഹിപാൽ മാസ്റ്ററുടെ ഹയർ സെക്കൻഡറിയിലെ സേവനം ആരംഭിക്കുന്നത്. തലോർ ദീപ്തി ഹയർ സെക്കൻഡറിയിലും എൽത്തുരുത്ത് സെൻറ് അലോഷ്യസ് ഹയർ സെക്കൻഡറിയിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 2018 ഏപ്രിൽ ദീപ്തിയിൽ പ്രിൻസിപ്പളായി നിയമനം ലഭിച്ചതോടെ മഹിപാൽ മാസ്റ്ററുടെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടം ആരംഭിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും തന്നെ അല്പം ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് മഹിപാൽ സാറിനോട് വിട പറയുന്ന ദിവസം എന്ന് കേൾക്കുന്നത് തന്നെ ഇവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാവർക്കും തന്നെ അല്പം വിഷമമുള്ള ഒരു കാര്യമാണ്. 8 മാത്രമാണ് മഹിപാൽ സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ളത് എങ്കിലും 8 പരിചയമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താനായിട്ടുള്ള കഴിവും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും വളരെ മാന്യമായ രീതിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മാനേജ്മെൻറ്റിനോട് അദ്ദേഹം കാണിക്കുന്ന ആദരവും സ്നേഹവും എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളോട് വളരെ അർപ്പണബോധത്തോടുകൂടെ ഈ വിദ്യാലയത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇവിടെയുള്ള അധ്യാപകരെ വളരെ തന്മയത്വത്തോടുകൂടെ അദ്ദേഹം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ദേവമാതാ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും ഇവിടെ ഈ ആശ്രമത്തിലെ എല്ലാ വൈദികരും മഹിപാൽ സാറിനോട് എന്നും വളരെ കടപ്പെട്ടവരാണ്, അതുപോലെ തന്നെ നന്ദിയുള്ളവരാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി ഭാസുരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മഹിപാൽ മാസ്റ്റർ ജീവിത പങ്കാളിയാക്കിയത് ഗണിതശാസ്ത്രം അധ്യാപികയായ ബിന്ദു ടീച്ചറെയാണ്. ടീച്ചറിപ്പോൾ കട്ടിലപ്പൂവം ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപികയായി ജോലി ചെയ്യുന്നു. 2 മൂത്തയാൾ അഭിജിത്ത് മഹിപാൽ ചെന്നൈയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്.
ഭാര്യ ഡോക്ടർ ദിവ്യ ആയുർവേദത്തിൽ MD പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ കൈലാസ് മഹിപാൽ ട്രിച്ചി NIT MSc കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. കുടുംബവുമൊത്ത് തൃശൂർ മ്യൂസിയം ക്രോസ് ലൈനിലെ കൈലാസത്തിലാണ് മഹിപാൽ മാസ്റ്റർ താമസിക്കുന്നത്. തൻ്റെ വിഷയമായ മലയാളത്തിൽ ആഴത്തിലുള്ള വായനയും അറിവുമാണ് മഹിപാൽ മാസ്റ്ററിനെ വ്യത്യസ്തനാക്കുന്നത്. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ഏത് സംശയ നിവാരണത്തിനും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിലും വായനശീലം വളർത്തുവാൻ അതീവ ശ്രദ്ധ മാസ്റ്റർ കൊടുക്കാറുണ്ട്. ദീപ്തിയുടെ ലൈബ്രറിയിലേക്ക് 10,000-ലേറെ രൂപയുടെ പുസ്തകങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല. മഹിപാൽ മാസ്റ്ററുടെ സാഹിത്യ അഭിരുചി വായനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. കവി, ഗാനരചയിതാവ് എന്നീ നിലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എൽത്തുരുത്ത് സെൻ്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ഈ അടുത്തെഴുതിയ സ്കൂളാന്തം അതിലൊന്നു മാത്രമാണ്. ദീർഘകാലമായി ഭാഷാധ്യാപകൻ എന്ന മാസികയുടെ എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. തിരക്കഥാ രചന, നാടകാഭിനയം എന്നിവയിലും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തൃശൂരിലെ സാഹിത്യ കലാസദസ്സുകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ മാസ്റ്റർ തൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി കൂടിയുമാണ്. തനിമയും തന്മയത്വവും നിറഞ്ഞ മനുഷ്യത്വമുള്ള നല്ലൊരു അധ്യാപകനാണ് മഹിപാൽ മാഷ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മഹിപാൽ മാഷിൻ്റെ അന്തസ്സുള്ള പെരുമാറ്റമാണ്. എല്ലാവരോടും ഒരുപോലെ മാഷ് പെരുമാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മാഷിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഈശ്വരൻ നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിഷ്കളങ്കമായ ചെറുപുഞ്ചിരിയോടെ ആരെയും എതിരേൽക്കുന്ന ഹൃദ്യമായ പെരുമാറ്റമാണ് മഹിപാൽ മാസ്റ്ററെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം. നൈർമല്യവും ഊഷ്മളതയും നിറഞ്ഞ ഈ പെരുമാറ്റം ആരെയും ആകർഷിക്കുന്നതാണ്. മറ്റെന്തിനേക്കാളും വ്യക്തിബന്ധങ്ങൾ അമൂല്യമായി കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹം ദേവമാതാ കോർപ്പറേറ്റിൽ മാത്രമല്ല, താൻ ജീവിക്കുന്ന ചുറ്റുപാടിലും തൻ്റെ പ്രവർത്തന മേഖലകളിലും എല്ലാവർക്കും സ്വീകാര്യനും പ്രിയങ്കരനുമാണ്. മഹിപാൽ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വരുന്ന, എൻ്റെ ചിന്തയിൽ വരുന്ന കാര്യം പണത്തിൻ്റെ കാര്യമാണ്. നാണയങ്ങൾ കണ്ടിട്ടുണ്ടാവും, നാണയങ്ങൾ സ്വരം ഉണ്ടാക്കും, കൊണ്ട് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, ഭാരം കൂടുതലാണ്. എന്നാൽ കറൻസിയോ, കറൻസിക്ക് മൂല്യമുണ്ട്, പക്ഷേ ഈ കലവില സ്വരം ഉണ്ടാക്കില്ല. മൂല്യം കൂടുതലുള്ളത് ശരിക്കും ബഹളം ഉണ്ടാക്കില്ല. മാഷിൻ്റെ വ്യക്തിത്വം നല്ല മൂല്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാഷെ കൂടെ കൂട്ടാനും മാഷിൻ്റെ കൂടെ നടക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ടീച്ചേഴ്സിനും കുട്ടികൾക്കും പേരൻസിനും അത് തന്നെയാണ്. എൻ്റെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്, മാഷിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം വളരെ സൗമ്യമായിട്ട്, ലളിതമായിട്ട്, സ്നേഹമസൃണമായിട്ട് ഇടപഴകാൻ മാഷിന് സാധിക്കും. അത് തന്നെയാണ് കുറേ പേരെ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് ആകർഷിക്കാനായിട്ട് സാധ്യതമായത്. വിരമിക്കുന്ന ഈ വേളയിൽ മഹിപാൽ സാറിന് എല്ലാവിധ ആശംസകളും. ജീവിതം ഇനിയും സ്വച്ഛന്ദമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രിൻസിപ്പലായി ചുമതലയേറ്റതിൽ പിന്നെ തൻ്റെ സമയവും ജീവിതവുമെല്ലാം പൂർണ്ണമായി അതിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഭംഗിയായി ചെയ്യണമെന്നുള്ള കണിശക്കാരനാണ് മഹിപാൽ മാസ്റ്റർ. സ്കൂളിൽ ഏറ്റവും ആദ്യം എത്തിച്ചേരുകയും സ്ഥാപനത്തിൻ്റെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്ന മഹിപാൽ മാസ്റ്ററുടെ പ്രവർത്തന ശൈലി ഏവർക്കും മാതൃകാപരമാണ്. NSS പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്
നിർദ്ദേശങ്ങൾ നൽകുന്ന അമരക്കാരനായും കലവറയിലെ കയ്യാളായും എന്നുവേണ്ട തൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളിടത്തെല്ലാം ഓടിയെത്തുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. CMI സഭ തന്നെ ഏൽപ്പിച്ച വിദ്യാലയം അതിൻ്റെ പരിപാവനത ഒട്ടും കുറയാതെ കാത്തു സൂക്ഷിച്ച് കൂടുതൽ തിളക്കത്തോടെ കൈമാറുവാൻ ത്യാഗപൂർണമായ സേവനം ചെയ്ത മഹിപാൽ മാസ്റ്ററോട് ദീപ്തി കുടുംബം ഒന്നു ചേർന്ന് പറയുന്നു, അങ്ങേക്ക് ഞങ്ങളുടെ സ്നേഹപ്രണാമം. രണ്ടായിരത്തി പത്തിൽ പ്രവർത്തനമാരംഭിച്ച തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമരക്കാരിയായി 2012 ജനുവരി 2 മേഴ്സി ടീച്ചർ തലോരിലെത്തുന്നത്. തുടർന്നങ്ങോട്ടുള്ള ദീപ്തിയുടെ ഓരോ ചുവടുവയ്പ്പിലും കരുത്തുപകർന്നും കരുതലേകിയുമുള്ള മേഴ്സി ടീച്ചറുടെ യാത്രയ്ക്ക് 2022 മെയ് 31 പരിസമാപ്തി കുറിക്കുകയാണ്. ടീച്ചർ പിന്നിട്ടിട്ടുള്ള വഴികളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു പിടി ചിത്രങ്ങളാണ്. 1966 ഫെബ്രുവരി 20 ചാലക്കുടിയിലെ കുറ്റിച്ചിറയിൽ പടയാട്ടിൽ സേവ്യർ അന്നം ദമ്പതികളുടെ 4 മൂന്നാമതായിട്ടായിരുന്നു മേഴ്സി ടീച്ചറുടെ ജനനം. കുറ്റിച്ചിറ ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കിട്ടിയ ടീച്ചർ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് കുറ്റിക്കാട് സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്നായിരുന്നു. ചാലക്കുടി SH കോളേജിൽ നിന്ന് പ്രീഡിഗ്രിയും ജ്യോതി കോളേജിൽ നിന്ന് ബിരുദവും എടുത്ത ശേഷം ഉന്നത പഠനത്തിനായി തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ ചേർന്നു. 2 MCOM പഠനത്തിന് ശേഷം ചാലക്കുടി നിർമ്മല കോളേജിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപികയാവാനുള്ള ടീച്ചറുടെ നിയോഗം ദൈവഹിതമായി ഭവിച്ചത് കേരളത്തിലെ ആദ്യത്തെ കൊമേഴ്സ് BEd ബാച്ചിൽ അഡ്മിഷൻ ലഭിച്ചപ്പോഴായിരുന്നു. ആലപ്പുഴ BEd കോളേജിൽ നിന്നും BEd പൂർത്തിയാക്കിയ മേഴ്സി ടീച്ചർ തുടർന്ന് 1991 മുതൽ 2000 കാലഘട്ടത്തിൽ 9 ഗവൺമെൻറ് സ്കൂളുകളിൽ ഗസ്റ്റ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. തൻ്റെ വിദ്യാർത്ഥികൾക്കായി അറിവിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും ഒരു വറ്റാത്ത ഉറവയായി രൂപപ്പെടുവാൻ ടീച്ചറെ സഹായിച്ച വർഷങ്ങളായിരുന്നു അവയെല്ലാം. പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ആശയത്തിലൂടെ സഭയിലും സമൂഹത്തിലും നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച് വിശുദ്ധ ചാവറയച്ചനാൽ സ്ഥാപിതമായ CMI സഭയുടെ കീഴിലുള്ള പാവർട്ടി സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2000 ഒക്ടോബർ 3 മേഴ്സി ടീച്ചർക്ക് അധ്യാപികയായി നിയമനം ലഭിച്ചു. ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മേഴ്സി ടീച്ചർക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുവാനും ആദരവോടെ എല്ലാവരുമായി പങ്കുവയ്ക്കുവാനും മാനേജ്മെൻറ്റിൻ്റെ പേരിലും ദേവമാതാ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രിൻസിപ്പൽ ഇൻചാർജായിട്ടാണ് മേഴ്സി ടീച്ചർ ഇവിടെ ജോലി ആരംഭിച്ചത്. തുടർന്ന് 22 ദേവമാതാ കോർപ്പറേറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുകയും അവസാനം ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വിരമിക്കുകയും ചെയ്യുകയാണ്. ടീച്ചറിൻ്റെ ഈ സ്ഥാപനത്തോടുള്ള സ്നേഹത്തിനും ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളോടുള്ള അർപ്പണബോധത്തിനും ഞങ്ങൾ എന്നും നന്ദിയുള്ളവരാണ്. അതെല്ലാം ഞങ്ങൾ എന്നും സ്മരിക്കുകയും ചെയ്യും. ടീച്ചറിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ട എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. 1992 ജൂലൈ 26 മേഴ്സി ടീച്ചറുടെ വലതുകരം ഗ്രഹിച്ച് ജീവിത വഴിത്താരയിൽ ഒന്നിച്ചു മുന്നേറുവാൻ നിയോഗം ലഭിച്ചത് കാരൂർ തോട്ടാപ്പള്ളി കുടുംബാംഗമായ ഡ്രോയി സാറിനായിരുന്നു. അവരുടെ ദാമ്പത്യത്തെ ധന്യമാക്കിക്കൊണ്ട് 3 ദൈവം നൽകി. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന ഡ്രോയി സാർ ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നു. ടീച്ചറുടെ മൂത്ത മകൾ ഡെല്ലയും ഭർത്താവ് അഖിൽ കുരിശിങ്കിലും ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നു. അവരുടെ മകൻ 1.5 ഐസക് കുരിശിങ്കൽ. 2 ഡെൽമ ഷാർജയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ഭർത്താവ് പോൾ മണപ്പറമ്പിലുമൊത്ത് കുടുംബജീവിതം നയിക്കുന്നു. ടീച്ചറുടെ മകൻ ഡോൺ TCSൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും കൈവിടാതെ തൻ്റെ സേവന കാലഘട്ടം മുഴുവനും പ്രവർത്തിക്കുവാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്.
അധ്യാപനത്തിൻ്റെ കാര്യമെടുത്താൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കർക്കശക്കാരിയായി അധ്യാപികയാണെങ്കിലും തൻ്റെ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരിയായ കൂട്ടുകാരിയായും മാതൃവാത്സല്യത്തിൻ്റെ നിറകുടമായും അനുഭവപ്പെടുവാൻ ടീച്ചർക്ക് സാധിച്ചിരുന്നു. സ്കൂൾ പഠനകാലത്തിനു ശേഷവും വിദ്യാർത്ഥികൾ ടീച്ചറുമായി കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിബന്ധങ്ങൾ ഇതിനൊരു തെളിവായി കാണാം. സഹപ്രവർത്തകരുടെ മനസ്സിലും ടീച്ചർക്കുള്ള സ്ഥാനം വ്യത്യസ്തമല്ല. തൻ്റെ സഹപ്രവർത്തകരെയെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായും കരുതലോടെ പരിപാലിക്കുന്ന സഹോദരിയുമായുമെല്ലാം മേഴ്സി ടീച്ചർ സ്വന്തം കർത്തവ്യങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു യാത്രയുടെ പരിചയം പോലും വലിയ സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് വളർത്തുവാൻ ടീച്ചർക്ക് സാധിക്കാറുണ്ട്. CMI സഭയിലെ വൈദികരുമായും ദേവമാതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ വിവിധ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപകരുമായും നല്ലൊരു സൗഹൃദബന്ധം ടീച്ചർ എന്നും കാത്തുസൂക്ഷിക്കുന്നു. മേഴ്സി ടീച്ചറെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്ലസ് ടു കാലഘട്ടമാണ്. ഞങ്ങളുടെ പ്ലസ് ടു ക്ലാസ്സിലേക്ക് ചുറുചുറുക്കോടെ അക്കൗണ്ടൻസി പ്രോബ്ലംസ് എടുക്കാൻ വരുന്ന ടീച്ചർ. ടീച്ചറുടെ വിദ്യാർത്ഥിയായതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ടീച്ചറുടെ ലീവ് വേക്കൻസിക്ക് ടീച്ചർക്ക് പകരം ഒരു അധ്യാപികയായി ഈ സ്കൂളിൽ വരാൻ സാധിച്ചതും ഒരു ഈശ്വര നിമിത്തമാണെന്ന് ഞാൻ കരുതുന്നു. ടീച്ചർക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് എല്ലാവിധ സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപ്തി ഹയർ സെക്കൻഡറിയുടെ പ്രഥമ പ്രിൻസിപ്പൽ ഇൻചാർജായി സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നത് മേഴ്സി ടീച്ചറുടെ നേതൃപാഠവും കാര്യപ്രാപ്തിയും വെളിവാക്കപ്പെട്ട സന്ദർഭമാണ്. ഏതു വെല്ലുവിളികളെയും സധൈര്യം നേരിടുവാൻ ടീച്ചർക്കുള്ള ആർജവം ദീപ്തിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറെ സഹായകരമായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ആരംഭിക്കുന്ന തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്ന തൻ്റെ നേട്ടങ്ങളെല്ലാം തൻ്റെ കഴിവല്ല അവിടുത്തെ കൃപയാണ് എന്ന് കരുതുന്ന മേഴ്സി ടീച്ചർക്ക് ഈശ്വരൻ കരുത്തു പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൻ്റെ വിഷയമായ അക്കൗണ്ടൻസിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് എൻഡോവ്മെൻ്റ് ഏർപ്പെടുത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ടീച്ചർ കാണിച്ച നല്ല മനസ്സ് അഭിനന്ദനാർഹമാണ്. മേഴ്സി ടീച്ചറുടെ സ്തുത്യർഹമായ സേവനവും വിദ്യാർത്ഥികളോടുള്ള ഈ കരുതലും ദീപ്തമായ ഓർമ്മകളായി ഈ വിദ്യാലയത്തിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കും എന്ന് തീർച്ചയായും നമുക്ക് പ്രത്യാശിക്കാം. മഹിപാൽ മാസ്റ്ററും മേഴ്സി ടീച്ചറും ചേർന്ന് ദീപ്തിക്കായി സമർപ്പിച്ച ഈ നിലവിളക്കിലെ ദീപനാളങ്ങൾ പോലെ അവരുടെ ജീവിതം എന്നും പ്രകാശപൂരിതമാവട്ടെ.